ഹായ് ഹലോ, വെൽക്കം ബാക്ക്. ഇന്നൊരു കേക്കിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണിന്ന് തയ്യാറാക്കുന്നത്. ഇതിന് നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് നമുക്ക് രണ്ട് കോഴിമുട്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാനതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ട് വലിയ കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ വിസ്ക് വെച്ചാണ് ബീറ്റ് ചെയ്യുന്നത്. ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ച് ചെയ്താലും മതി. നമുക്ക് വിസ്ക് വെച്ച് നന്നായി അടിച്ചെടുക്കുമ്പോൾ ബീറ്ററിൽ ചെയ്യുന്ന അതുപോലെ നമുക്ക് നല്ല എന്താ പറയുക സ്റ്റിഫായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതിന് വല്ലാതെ അങ്ങ് സ്റ്റിഫായി പോകണമെന്നൊന്നുമില്ല. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വന്നാൽ മതി. അപ്പോൾ ഇതൊരു വലിയ ബൗളായതുകൊണ്ട് ഒന്ന് ചെരിച്ച് കുടിക്കുമ്പോഴേ നന്നായിട്ട് ബീറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഇതേ ഈ ഒരു രീതിയിൽ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കുകയാണ്. പഞ്ചസാര ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കുക. ശരിക്കും പഞ്ചസാര ബാച്ചസ് ആയിട്ടാണ് ചേർക്കേണ്ടത്. ഇതിപ്പോൾ ഞാൻ ഒരുമിച്ച് ചേർക്കുന്നുണ്ട്, കാരണം നമ്മളിതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർക്കുന്നുള്ളൂ. അത് നമ്മൾ ഒരുമിച്ച് തന്നെ ചേർക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും നല്ലതുപോലെ ബീറ്റ് ചെയ്ത് പഞ്ചസാര അല്ലയെന്ന് വരെ ബീറ്റ് ചെയ്യണം. ഞാൻ പഞ്ചസാര പൊടിച്ചിട്ടൊന്നുമല്ല ചേർത്തത്. നമ്മൾ പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് സ്റ്റിഫായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതേ ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. ആ അരിപ്പിലേക്ക് ഞാൻ ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂണൊന്നുമില്ല ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഏലക്കായ പൊടിയാണ് ഞാനിപ്പോൾ ലാസ്റ്റായിട്ട് ചേർത്തത്. ഞാനിതിലേക്ക് വാനില എസൻസ് ചേർക്കുന്നില്ല, എൻ്റെ കയ്യിൽ ഇരിക്കാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പം മുട്ടയുടെ മണം അറിയാതിരിക്കാനായിട്ട് ഏലക്കായാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇത് അരിച്ചതിന് ശേഷം നമ്മൾ പതിയെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേ നമ്മുടെ ഒരു നമുക്കിതിലേക്ക് പോരാ മുട്ടയുടെ മിക്സ് പോരാ. അപ്പോൾ നമ്മൾ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു വെറ്റിന് വേണ്ടിയിട്ട് ഇനി നമുക്കിതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത് മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം മതി. അപ്പോൾ മൈദ ആയതുകൊണ്ട് നല്ല സ്റ്റിക്കി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പം ഓയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളിത് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിക്ക് ആവശ്യമായിട്ടുള്ള അത്രയും പാലൊഴിച്ച് കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ നമുക്ക് അളവ് തെറ്റിപ്പോകും, വെള്ളം കൂടിപ്പോകാൻ പാടില്ല. അതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. വിസ്ക് കൊണ്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മിക്സ് ചെയ്യാൻ കിട്ടും, അതും കട്ടകളൊന്നും ഇല്ലാതെ തന്നെ. ഇതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അതിനുശേഷം വീണ്ടും പാലൊഴിച്ച് കൊടുക്കുക. അതുപോലെ മിക്സ് ചെയ്യുക. ശേഷം നല്ല തിക്കായിട്ടുള്ള കേക്ക് ബാറ്ററിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസി അറിയാമല്ലോ, അതുപോലെ ആക്കിയെടുക്കണം. ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ്. ഇപ്പം നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള കേക്ക് വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്നൊരു കേക്ക് ബേസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ചെയ്യാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണിത്. അപ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കിയെടുത്തിട്ട് ഇതിന് ഏത് കേക്ക് വേണമെങ്കിലും നമുക്ക് ആക്കാൻ പറ്റും. ഇതിലേക്ക് ഐസിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്ത് ടേസ്റ്റി ആയിട്ടുള്ള കേക്കാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ഇതേ കേക്ക് ബാറ്റർ ആയതിനു ശേഷം നമ്മളിത് ബേക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു പാത്രം എടുത്തിട്ട് ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഡസ്റ്റ് ചെയ്തും കൂടെ കൊടുക്കണം, എന്നാലേ ശരിക്കും നോൺ സ്റ്റിക്കി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. ബട്ടർ പേപ്പർ വെച്ച് കൊടുത്താലും മതി. ഇനി കേക്കിൻ്റെ ബാറ്റർ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ നന്നായി ടാപ്പ് ചെയ്യണം. അതിന് മുമ്പായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ദേ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുകയാണെങ്കിൽ എയർ ബബിൾസ് ഒക്കെ ഈസി ആയിട്ട് പോയി കിട്ടും. ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് വെച്ച് കൊടുക്കാം. ഇത് ആവശ്യമില്ല. നിങ്ങളിപ്പോൾ ഈ കേക്കിൽ ഇത് ഐസിങ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് കൊടുക്കേണ്ട കാര്യമില്ല, കാരണം നമ്മൾ മുകൾ ഭാഗം കട്ട് ചെയ്ത് മാറ്റുമല്ലോ. ഇനി ഇത് ബേക്ക് ചെയ്യാം. ഇഡ്ഡലി ചെമ്പിലാണ് ഞാൻ ബേക്ക് ചെയ്യുന്നത്. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 40 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ കേക്ക് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒരു 10 മിനിറ്റ് ആയപ്പോൾ തുറന്നു. ശരിക്കും 20 മിനിറ്റ് വരെ തുറക്കാൻ പാടില്ലെന്നാണ്, 10 മിനിറ്റ് ആയപ്പോൾ തുറന്നു. അതുകൊണ്ടാണ് കുറച്ച് പൊങ്ങിയത്, പൊങ്ങൽ ഒരു കുറച്ച് കമ്മിയാണ്.
എങ്കിലും നല്ല സ്പോഞ്ചി ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം, ദേ കണ്ടില്ലേ. ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാം, ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു.